നമസ്കാരം സ്പെഷ്യൽ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല, സിബിഐ റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, പരിഷ്കരണം പഠിക്കാൻ എട്ടംഗ സമിതി, രാംനാഥ് ഗോവിന്ദ് അധ്യക്ഷൻ. രണ്ട് ചക്രവാത ചുഴി, അതിശക്തമായ മഴ വരുന്നു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്, നാളെ ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട്. കൂടുതൽ വില ഈടാക്കി മദ്യവിൽപ്പന, ഇടുക്കിയിലെ ബെവ്കോ ഔട്ട്ലെറ്റിൽ വിജിലൻസ് റെയ്ഡ്. വിവരാവകാശ കമ്മീഷൻ വെബ്സൈറ്റിൽ അബദ്ധ പഞ്ചാംഗം, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഓൺലൈനായി അപേക്ഷ നൽകാവുന്ന സൈറ്റിലാണ് അബദ്ധ പട്ടിക. കണ്ണൂർ ജില്ലയിൽ 9 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായി, ആകെ 14 വില്ലേജുകളാണ് ഒന്നാം ഘട്ടത്തിൽ ഡിജിറ്റൽ സർവേയായി പൂർത്തിയായത്. പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെ പാമ്പാടിയിലാണ് 3 മുന്നണികളുടെയും പരസ്യ പ്രചാരണത്തിന്റെ കലാശക്കോട്ട. തിരുവനന്തപുരം ജില്ലയിൽ ചൊവ്വാഴ്ച വരെ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെയുള്ള ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ അലർട്ട് ആയിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അദാനിമാരുടെയല്ല, ദരിദ്രരുടെ സർക്കാർ ആയിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ദൗത്യം പൂർത്തിയാക്കി നിദ്ര പ്രാപിച്ചതായി ISRO. വിക്രം ലാൻഡിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചാരം നടത്തുന്ന റോവറിലെ പേലോഡുകളുടെ പ്രവർത്തനം നിർത്തുകയും റോവറിനെ സ്ലീപ്പ് മോഡിലേക്ക് മാറ്റിയെന്നും ISRO അറിയിച്ചു. സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.